ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ പി വൈ ക്യു എന്നുള്ളൊരു സീരീസിൻ്റെ പാർട്ട് 24 വീഡിയോയുമായിട്ടാണ്. യെസ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, 2018 നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ എക്സാം അല്ലേ, യെസ് പി വൈ ക്യു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 98/2018 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. യെസ്, അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഒരു 10 ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്നും അതേപോലെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാമെന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ധാരണ കിട്ടും. ദെൻ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം കൂടി പറയുന്നു, ഒരിക്കലും ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് അല്ല. ഇത് മാത്രം കണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ വീഡിയോസ് മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൻ്റെ 7 അയലത്ത് പോലും എത്താൻ വേണ്ടി പറ്റില്ല. എന്ത് ചെയ്യണം? യെസ്, വീഡിയോസ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് നിമി ടെക്സ്റ്റ് ബുക്ക് പോയിട്ട് നോക്കിയിട്ട് എഴുതിയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക അല്ലേ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് മാത്രം കാണുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ കൃത്യമായിട്ട് 1-ാമത്തെ വീഡിയോ മുതൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയേണ്ടവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ മുതൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. യെസ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് പഠിക്കണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ സീരീസ് മാത്രമാണിത്. അല്ലാതെ ഇത് മുഴുവൻ ഒരു കംപ്ലീറ്റ് പാക്കേജ് അല്ല. ഇത് മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് പഠിച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് നിമി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്യണമെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകളും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ നേരെ മെയിൽ അയച്ചിട്ട് സാർ ടെക്സ്റ്റ് ബുക്ക് എവിടെ, സാർ മറ്റേത് എവിടെ, ഓക്കെ PDF തരൂ ഒക്കെ പറഞ്ഞിട്ട് മെയിൽ അയക്കാനും നിൽക്കണ്ട. പണ്ടൊക്കെ ഞാൻ കൃത്യമായിട്ട് എല്ലാവർക്കും അതിൻ്റെ മെയിലൊക്കെ അയക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെയിലിൻ്റെ എണ്ണം വളരെ കൂടുതലാട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള പോലെയല്ല, ഇപ്പം ഡെയിലി ഒരു 20-30 മെയിലൊക്കെയാണ് വരുന്നത്. മെറ്റീരിയൽസ് ചോദിച്ചുകൊണ്ട്, നിമി ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചുകൊണ്ട്, നിമി ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണാത്തത് കൊണ്ടാണ് കേട്ടോ. വീഡിയോ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. അതൊന്നും നോക്കാതെ ഇനി നിമി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നോക്കാതെ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ഒരു പാർട്ട് മാത്രം കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരൂ എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വീഡിയോസ് കണ്ടു നോക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് കണ്ടു നോക്കുക കേട്ടോ. യെസ്, അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒറിജിനൽ സിലബസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ 2 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ഏത് സിലബസിനെ ആധാരമാക്കിയാണോ അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. സിലബസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ അതിൻ്റെ സിലബസിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, സിലബസിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കുക, പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, എന്നിട്ട് പഠിത്തം തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, ദി സ്ട്രക്ചർ ഓഫ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഈസ് വേവി, ഇറ്റ് ഈസ് ഡൺ ടു ഇൻക്രീസ്. നമ്മൾ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് അത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, എവിടെയൊക്കെ നമ്മൾ വോൾട്ടേജ് ഏതൊക്കെ വോൾട്ടേജുകൾക്ക് യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിനും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലേ.
അവിടെ പിൻ ടൈപ്പ് ഞാൻ പറയുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു വേവി ആണല്ലേ, പെറ്റിക്കോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഫിഗറിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഇതേപോലെ വേവി സ്ട്രക്ചറാണ്. ഇതേപോലെ സ്ട്രെയിറ്റ് അല്ല അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇൻസുലേറ്റർ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കണ്ടക്ടർ മാത്രം വെക്കായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പെറ്റിക്കോട്ട്സും ഇങ്ങനെ വേവി സ്ട്രക്ചർ കൊടുത്തത്? യെസ്, നമുക്കൊരു കണ്ടിന്യൂസ് പാത്ത്, നിങ്ങൾ നോക്കിയേ, നമ്മളൊരു പോസ്റ്റിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടി കണ്ടക്ടർ പോകും അല്ലേ. ഇതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ കണ്ടക്ടർ പോകും. നമ്മുടെ കണ്ടക്ടർ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ ഇത് നമ്മൾ പോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് ഇവിടെ ഒരു കണ്ടിന്യൂസ് പാത്ത്, ഒരു ഈസി പാത്ത് കിട്ടുകയാണെങ്കിൽ എന്താണ് അവിടെ സാധ്യത? അവിടെ ഷോർട്ട് ആവാനുള്ള സാധ്യതയും ഒക്കെ, ഒരു ഈസിയസ്റ്റ് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ വേഗത്തിൽ കണ്ടക്ഷൻ്റെ ഒരു സാധ്യതയുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം, പരമാവധി ഈ ഒരു പാത്ത് ഇറഗുലർ ആക്കണം. ഈ ഒരു പാത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് പരമാവധി കൂട്ടേണ്ട ആവശ്യമുണ്ട്. സോ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ലാഭം? എന്താ, ലീക്കേജ് പാത്ത് ലെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ലെങ്തനിങ് ദി ലീക്കേജ് പാത്ത്. ഓക്കെ, ലീക്കേജ് പാത്ത് ലെങ്തൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഉപയോഗം എന്താ? യെസ്, ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മഴ കണ്ടക്ടർ ഇവിടെയുണ്ട്, ഈ മഴവെള്ളം എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ടാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ആകാൻ സാധ്യതയുണ്ട് അല്ലേ. പക്ഷേ ഇതേപോലെ പെറ്റിക്കോട്ട്സ് ഉണ്ടെങ്കിലോ, ആ മഴവെള്ളം ഇവിടെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഉറ്റിപ്പോയി അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ തെറിച്ചു പോയി പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ എന്താണ്, പരമാവധി ഡ്രൈ ആവാനാണ് സാധ്യത. ഓക്കെ, ഇവിടെയൊക്കെ പരമാവധി ഡ്രൈ ആവാനാണ് സാധ്യത. സോ ഈ ലീക്കേജ് പാത്ത് പരമാവധി കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പെറ്റിക്കോട്ടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? മെക്കാനിക്കൽ സ്ട്രെങ്ത്, പങ്ക്ചർ സ്ട്രെങ്ത്, ഫ്ലാഷ് ഓവർ വോൾട്ടേജ്, തെർമൽ സ്ട്രെങ്ത്. യെസ്, ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. സോ ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെറ്റിക്കോട്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ വേവി സ്ട്രക്ചറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്ത് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, കാർബൺ ആർക്ക് ലാമ്പ് ആർ കോമൺലി യൂസ്ഡ്. നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, കാർബൺ ആർക്ക് ലാമ്പ് എവിടെയാണ് യൂസ് ചെയ്യുക? സിനിമ പ്രൊജക്ടറാണ്. ചില കേസസിൽ നിങ്ങൾക്ക് സിനിമാ തിയേറ്റർ എന്ന് കൂടി കൊടുത്തിട്ടുണ്ടാകും. സിനിമാ തിയേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. സിനിമാ തിയേറ്റർ എന്ന് കൊടുത്ത് അതിൻ്റെ കൂടെ സിനിമാ പ്രൊജക്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിനിമാ പ്രൊജക്ടർ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ സിനിമാ പ്രൊജക്ടറിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? യെസ്, ഡി സി ആർക്ക് ലാമ്പുകളാണ് അല്ലേ. ഡി സി കാർബൺ ആർക്ക് ലാമ്പുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സിനിമ പ്രൊജക്ടർ. സ്ട്രീറ്റ് ലൈറ്റിങ്ങിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതാ? യെസ്, സോഡിയം വേപ്പർ ലാമ്പാണ് ഏറ്റവും കൂടുതലായിട്ട്. പി എസ് സിയുടെ ആൻസർ എന്താണ്? സോഡിയം വേപ്പർ ലാമ്പ് തന്നെയാണ്. ദെൻ മെർക്കുറി വേപ്പർ ലാമ്പ് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ, സ്ട്രീറ്റ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഡൊമസ്റ്റിക് ലൈറ്റിങ്ങിന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക, എല്ലാം യൂസ് ചെയ്യാം, എൽ ഇ ഡിയും ഫ്ലൂറസെൻറ്റും എല്ലാം യൂസ് ചെയ്യാം. ദെൻ ഫിലമെൻ്റ് ലാമ്പാണ് പൊതുവെ നമ്മൾ പറയാം. ജനറൽ ലൈറ്റിംഗ് സ്കീം എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഡൊമസ്റ്റിക് ലൈറ്റിംഗ് ഫിലമെൻ്റ് ലാമ്പാണ്. ഓക്കെ, യെസ്, ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലൈറ്റിംഗ് നമ്മളങ്ങനെ പറയാറില്ല, അതുകൊണ്ട് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വൺ നോട്ട് എ പാർട്ട് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ട് അല്ലാത്തതെന്നാണ്. ഓപ്പറേറ്റിംഗ് മെക്കാനിസം, ഫിക്സഡ് ആൻഡ് മൂവിങ് കോയിലൊക്കെ എന്താണ്? അതൊക്കെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടാണ് കേട്ടോ. മൂവിങ് പാർട്ട്, അതേപോലെ ഫിക്സഡ് പാർട്ട്, അതൊക്കെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാർട്ടാണ്. ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഒക്കെയാണ്. എക്സ്പ്ലോഷൻ പ്ലോട്ട്, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരിക, ഈ എക്സ്പ്ലോഷൻ പ്ലോട്ടും അതേപോലെ കൺസർവേറ്ററുമാണ്. കൺസർവേറ്റർ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ കേട്ടിട്ടില്ലേ? യെസ്, ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഈ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നത് കൺസർവേറ്റർ ടാങ്കിലേക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ കേട്ടിട്ടുണ്ട്. സോ ഇത് ആവാനാണ് സാധ്യത അല്ലേ, ഓപ്ഷൻ ബി ആവാനാണ് സാധ്യത. സാധ്യത മാത്രമല്ല, ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ കേട്ടോ. എക്സ്പ്ലോഷൻ പ്ലോട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിലാണ് കേട്ടോ. ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ എവിടെയാണ്? യെസ്, ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് എക്സ്പ്ലോഷൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അതുകൂടി എഴുതി വെച്ചോളൂ. ഓക്കെ, മെയ്ഡപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്നുള്ള രീതി എഴുതിക്കോ. ഓക്കെ, മെയ്ഡപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ പവർ സിസ്റ്റം ലെവലിലുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് കേട്ടോ. അതായത് ഹൈ റേറ്റിംഗ് ഉള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഏതൊക്കെയായിരുന്നു? വാക്വം സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, എ സി ബി അല്ലെ എയർ സർക്യൂട്ട് ബ്രേക്കർ, ദാൻ എസ് എഫ് സിക്സ്. ഇതിൽ ഏറ്റവും മുന്തിയത് ഏതാണ്, ഏറ്റവും ക്വാളിറ്റി കൂടിയത് ഏതാണ്? യെസ്, എസ് എഫ് സിക്സ് ആണ്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. അതിൻ്റെ പ്രോപ്പർട്ടികൾ എന്താ? ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ ഉള്ളത്, ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലുള്ളത് എസ് എഫ് സിക്സിനാണ്. അത് കൂടാതെ എസ് എഫ് സിക്സ് ഗ്യാസ് പറയുന്ന ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആണ് കേട്ടോ, ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ ആർക്ക് എക്സ്റ്റിങ്ഷന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവാൻ കാരണം.
എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ് സാധാരണ സർക്യൂട്ട് ബ്രേക്കറിൽ എന്താണ് ഉണ്ടാവുക? രണ്ട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഈ കോണ്ടാക്റ്റുകൾ ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതായത് ടച്ചിങ് രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. മീൻസ് ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഇവിടെ ഈ കോണ്ടാക്റ്റുകളുടെ അടുത്ത് ഒരു മീഡിയം ഉണ്ടാവും. ആ മീഡിയം ഏതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മളെ ഏതെങ്കിലും ഒരു ഫോൾട്ടി കണ്ടീഷനിൽ ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട് ഓപ്പൺ ആവില്ലേ? യെസ്, ഓപ്പൺ ആവും അല്ലേ. ഓപ്പൺ ആവുന്ന സമയത്ത് അതുവരെ ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, കണ്ടക്ഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, നേരത്തെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് പെട്ടെന്ന് ഇവരെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരെ ഈ ഒരു എൻഡ് വരെ എത്തിയിട്ട് അവിടെ നിൽക്കും അല്ലേ. ഇപ്പോൾ ഇലക്ട്രോൺസിന് ഒരു സ്വഭാവം ഉണ്ടാവും, ഇലക്ട്രോൺസിന് മാത്രമല്ല ഏതൊരു വസ്തുവിനും ഒരു സ്വഭാവം ഉണ്ടാവും, കണ്ടിന്യൂസ് ടു എന്താ അത് ആ പാത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം ഇത്രയും നേരം വരെ അത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു ഈ ഒരു ഗ്യാപ്പ് കൂട്ടി. അപ്പോൾ ഈ ഇലക്ട്രോൺസ് അതേ പാത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും, അതായത് ഇവിടെ നിന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അവിടെ ഒരു ആർക്ക് ഉണ്ടാവും കേട്ടോ, അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും, ആർക്ക് പിന്നെ അത് സ്പാർക്ക് ആവും. ഓക്കെ, സോ ഈ ആർക്ക് എക്സ്റ്റിങ്ഷൻ, ഈ ആർക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ മീഡിയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സോ വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ വാക്വാണ് ഉണ്ടാവുക, ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഒരു ഇൻസുലേറ്റിംഗ് ഓയിൽ ആയിരിക്കും ഉണ്ടാവുക, എയർ സർക്യൂട്ട് ബ്രേക്കറിൽ എയർ ആയിരിക്കും ഉണ്ടാവുക, SF6 കേസിൽ അവിടെ SF6 ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. യെസ്, ഇതിൻ്റെയൊക്കെ ഒരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ചായിരിക്കും ആർക്ക് വഞ്ചിങ് നന്നായിട്ട് നടക്കുക. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഓക്കെ അല്ലേ. യെസ്, ഇവിടുത്തെ ആൻസർ ഏതാണ്? കൺസർവേറ്റർ എന്നുള്ളതാണ്, നോട്ട് എ പാർട്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദി ഹാൻഡിൽ ഓഫ് അയൺ ബോക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഓക്കെ, ഈ തേപ്പ് പെട്ടിയുടെ ഹാൻഡിൽ ഏതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബേക്കലൈറ്റ്, എബണൈറ്റ്, ക്രോമിയം, ബേക്കലൈറ്റ് ആൻഡ് എബണൈറ്റ്. അതായത് ക്രോമിയം അല്ല അല്ലേ, ക്രോമിയം ഒരു നല്ല കണ്ടക്ടറാണ്, അതുകൊണ്ട് തന്നെ ആ കണ്ടക്ടർ അല്ല നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എപ്പോഴും ഒരു അയൺ ബോക്സിൻ്റെ ഒക്കെ ഹാൻഡിൽ എന്തായിരിക്കണം, അത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം അല്ലേ, തീരെ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത ആളായിരിക്കണം. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ബേക്കലൈറ്റ് ആൻഡ് എബണൈറ്റ്. ഓക്കെ, ദേ ആർ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ബേക്കലൈറ്റും എബണൈറ്റും കൂടി എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആണ്. ല്യൂമൻ പെർ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ്. ഓക്കെ, വളരെ കുറച്ച് മാത്രം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, പക്ഷെ നമ്മളിത് പഠിക്കുന്ന സാധനം തന്നെയാണ് അല്ലേ. എന്താണ് ല്യൂമൻ പെർ വാട്ട്? ല്യൂമൻ എന്തായിരുന്നു? ല്യൂമൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് അല്ലേ, അല്ലേ, ല്യൂമിനസ് ഫ്ലക്സ് ആണ്. ദെൻ വാട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലേ, വാട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പവറിനെ കാണിക്കാനല്ലേ. യെസ്, പവറിനെ കാണിക്കാനാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുക. സോ ല്യൂമൻ പെർ വാട്ട് എന്ന് പറയുന്നത് എന്താ? ല്യൂമൻ പെർ വാട്ട്, ദിസ് ഈസ് നത്തിങ് ബട്ട് ല്യൂമൻ എന്ന് പറയുന്നത് ല്യൂമൻ ഔട്ട്പുട്ട് അല്ലേ, ല്യൂമൻ ഔട്ട്പുട്ട്. വാട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പവർ അല്ലേ, അല്ലേ. ഓരോ ബൾബിനും നമ്മൾ ഇപ്പോൾ ഒരു 50 വാട്ട് കൊടുത്തു അല്ലേ, ഒരു 100 വാട്ട് കൊടുത്തു, അതെന്താ ഇൻപുട്ടാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നമ്മൾ സാധാരണ എന്തിനാണ് ഡിഫൈൻ ചെയ്യുക? അത് എഫിഷ്യൻസിയാണ് അല്ലേ, എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി അല്ലേ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്? യെസ്. സോ ഇതെന്തോ ഒരു ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ആണ് നമുക്ക് മനസ്സിലായി. ലൈറ്റ് ഫ്ലക്സ് ആണോ? അല്ല. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണോ? അല്ല. ബ്രൈറ്റ്നെസ് ആണോ? അല്ല. ഇത് ലൂമിനസ് എഫിഷ്യൻസി ആണ് കേട്ടോ, ലൂമിനസ് എഫിഷ്യൻസി ആണ് നമ്മൾ ല്യൂമൻ പെർ വാട്ടിൽ നമ്മൾ സാധാരണയായിട്ട് യെസ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ LED ലാമ്പ് അല്ലേ, LED ലാമ്പ് നിങ്ങൾ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ LED ലാമ്പ് ഒന്ന് ഊരി നോക്കുക, അതിനകത്ത് ലൂമിനസ് എഫിഷ്യൻസി എഴുതിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തേ, ഈ LED ലാമ്പിൻ്റെ ലൂമിനസ് എഫിഷ്യൻസി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വീട്ടിലുള്ള LED ലാമ്പ് ഒന്ന് ഊരിയിട്ട് അതിൻ്റെ അകത്ത് ലൂമിനസ് എഫിഷ്യൻസി എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് കമൻറ്റ് ചെയ്യുക. സപ്പോസ് നിങ്ങളുടെ വീട്ടിലൊരു ഫ്ലൂറസെൻ്റ് ലാമ്പാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ലൂമിനസ് എഫിഷ്യൻസി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ ടാസ്ക്കാണ്. ഇത്രയും ഞാൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളൊരു ചെറിയ പണി ചെയ്യണ്ടേ? യെസ്. സോ ഏതെങ്കിലും ഒരു ലാമ്പ് ഊരിയിട്ട് അതിൻ്റെ ലൂമിനസ് എഫിഷ്യൻസി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് പോവാം. ദി ജനറേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഇൻ ഇന്ത്യ ഈസ്. ഓക്കെ, ഇന്ത്യയിലെ ജനറേറ്റിംഗ് വോൾട്ടേജും ഫ്രീക്വൻസിയും എത്രയാണ്? നമുക്കറിയാം 50 ഹെർട്സിലാണ് നമ്മൾ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ സപ്ലൈയും എന്താണ് 50 ഹെർട്സിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. അത് എല്ലാ രാജ്യത്തും സെയിം ആയിരിക്കുമോ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചില ഫോറിൻ കൺട്രീസിൽ 60 ഹെർട്സിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ അത് അവരുടെ ആ ഒരു പവർ സിസ്റ്റം നെറ്റ്വർക്കൊക്കെ അനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇനി ജനറേറ്റിംഗ് വോൾട്ടേജ്, ഇന്ത്യയിലെ കോമൺ ആയിട്ടുള്ള ജനറേറ്റിംഗ് വോൾട്ടേജ് 11 kV ആണ് കേട്ടോ. 11 kV ആണ് ജനറേറ്റിംഗ് വോൾട്ടേജ്. ദെൻ ചെറിയതുണ്ട് കേട്ടോ, 3.3 kV ഒക്കെ ഉണ്ട്.
അത് ചെറിയ മെഷീൻസാണ്. ചെറിയ മെഷീൻസിൽ 3.3 KV ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഈ ടെയിൽ റേസ് എന്നൊക്കെ, അല്ലെങ്കിൽ ചെറിയ ജനറേഷൻ, ഓക്കെ ചെറിയ ജനറേഷൻ ഒക്കെ ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ 3.3 KV ജനറേറ്റ് ചെയ്യാറുണ്ട് ഒരു. അപ്പം അതുണ്ട്. പക്ഷേ നോർമലായിട്ട് നമ്മളത് പറയാം 11 KV ആണ് പറയാം. ഓക്കെ 11 KV 50 Hz ആണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് പോവാം. ദി ലാമ്പ് ജനറലി യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് പർപ്പസീസ്. ഓക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ലാമ്പ് ജനറലി കേട്ടോ, ഈ വേർഡ്സിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ജനറലി യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് പർപ്പസ്. ഓക്കെ അതായത് വെളിച്ചം നമുക്ക് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാമ്പുകൾ ഏതൊക്കെ? കാർബൺ ഫിലമെൻ്റ് ലാമ്പ് ഇല്ല. കാർബൺ ഫിലമെൻ്റ് ലാമ്പ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സിനിമ പ്രൊജക്ടേഴ്സിലൊക്കെയാണ് കേട്ടോ. സോ അതല്ല. ആർക്ക് ലാമ്പ്, ആർക്ക് ലാമ്പിൻ്റെ മെയിൻ പർപ്പസ് ലൈറ്റിംഗ് അല്ല. ആർക്ക് ലാമ്പ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? കാർബൺ ആർക്ക് ലാമ്പ് നമ്മളിപ്പോൾ സെർച്ച് ലാമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. സോ അത് ലൈറ്റിംഗ് പർപ്പസിനല്ല, അതായത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ലൈറ്റിംഗ് സ്കീമിന് പൊതുവെ യൂസ് ചെയ്യുന്നത് ഏതാണ്? അത് ആർക്ക് ലാമ്പല്ല, അത് ടങ്ഷൻ ഫിലമെൻ്റ് ലാമ്പാണ്. ഫിലമെൻ്റ് ലാമ്പാണ് നമ്മൾ സാധാരണയായിട്ട് ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കാരണം ജനറൽ ലൈറ്റിംഗ് സ്കീം, ഓക്കെ ജനറൽ ലൈറ്റിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? അത് ഫിലമെൻ്റ് ലാമ്പാണ് കേട്ടോ. ജി എൽ എസ് ലാമ്പ് എന്നൊക്കെ പറയുന്നത് എന്താ? അത് ഫിലമെൻ്റ് ലാമ്പാണ്. ഓക്കെ ജി എൽ എസ് ലാമ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫിലമെൻ്റ് ലാമ്പാണ്. സോ ഓൾ ദി അബോവ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതെന്തായാലും എടുക്കാൻ വേണ്ടി പറ്റില്ല. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ലാമ്പ് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ആർക്ക് ലാമ്പ് നമ്മൾ സിനിമ പ്രൊജക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? യെസ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പോവാം. ഇൻ റണ്ണിങ് കണ്ടീഷൻ വോൾട്ടേജ് അക്രോസ് ട്യൂബ് സ്റ്റാർട്ടർ ഈസ്. ഓക്കെ അതായത് ട്യൂബ് ലൈറ്റ് ഇല്ലേ, ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടർ അല്ലേ, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും, ഒരു ചോക്ക് ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, ഇപ്പം നമ്മുടെ ട്യൂബ് ലൈറ്റ് ഉണ്ടാവും. അതൊക്കെ അടങ്ങളിലാണ് ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ഒരു അസംബ്ലി എന്ന് പറയുന്നത്. അതിൽ റണ്ണിങ് കണ്ടീഷനിലെ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദ്യം. 110, 180, 220, 0. നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ഈ പറയുന്ന സ്റ്റാർട്ടറിന് അക്രോസ് ആയിട്ട് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 220, 230 എന്നുള്ള വോൾട്ടേജ് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ചോദിച്ചാൽ എന്താ റണ്ണിങ് കണ്ടീഷൻ എന്നല്ല ചോദിച്ചേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഏത് രീതിയിലാണ് ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. യെസ്, നമ്മുടെ സപ്ലൈ ഉണ്ട് 240 വോൾട്ട് 50 Hz. അതിൻ്റെ ഫേസും ന്യൂട്രലും ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂട്രൽ, ഇതാണ് നമ്മുടെ ഫേസ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? യെസ്, ഇത് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ചോക്കിൽ കൂടി ഫേസ് പോയി. ചോക്കിൻ്റെ പർപ്പസ് എന്താ? ഇനീഷ്യൽ കേസിൽ രണ്ട് പർപ്പസാണ് ചോക്കിനുള്ളത്. ഇനീഷ്യലി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക, അതാണ് ചോക്കിൻ്റെ പർപ്പസ്. ദെൻ റണ്ണിങ് ടൈമിൽ കറണ്ട് ലിമിറ്റ് ചെയ്യുക കേട്ടോ. റണ്ണിങ് ടൈമിൽ കറണ്ട് ലിമിറ്റ് ചെയ്യുക, കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടർ, ആ ഒരു പർപ്പസാണ് ചോക്കിനുള്ളത്. അപ്പോൾ രണ്ട് പർപ്പസ് നമ്മൾ ചോക്കിന് പറഞ്ഞു അല്ലേ. ചോക്കിൻ്റെ വേറൊരു പേരാണ് ബ്ലാസ്റ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അത് ഇൻഡക്ടറാണ്. അപ്പോൾ ഇൻഡക്ടർ നമ്മൾ പൊതുവെ പറയാം, കറണ്ട് ലിമിറ്റിംഗ് ഇൻഡക്ടർ എന്ന് പറയുന്നവരാണ് ബ്ലാസ്റ്റ്. സോ സർക്യൂട്ട് ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്, ഇങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ കണ്ടോ. ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. ഇവിടെ ഒരു ബൈ മെറ്റാലിക് സ്റ്റാർട്ടറാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടറിൽ കൂടി, സ്റ്റാർട്ടർ കൂടി ഇതിങ്ങനെ അയോണൈസ്ഡ് ആയി. ഇതിനകത്ത് ന്യൂയോൺ ഗ്യാസൊക്കെ ഉണ്ടാവും. സോ അത് അയോണൈസ് ആയിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. മറ്റേതാ ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി അല്ലേ. ഈ സർക്യൂട്ടിന് പാരലായിട്ടൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് ഇനീഷ്യലി അതിൻ്റെ സർക്യൂട്ട് പോകുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ സ്റ്റാർട്ടർ സർക്യൂട്ടിൽ ഉണ്ട് അല്ലേ. യെസ്, ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി ഈ ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത്, ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ട്യൂബ് ലൈറ്റിൻ്റെ അകത്ത് മെർക്കുറിയും കുറേ ഇനേർട്ട് ഗ്യാസസൊക്കെ ഉണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ, സ്റ്റാർട്ടിങ്ങിൽ എന്താ സംഭവിക്കുക? ഈ ഇനേർട്ട് ഗ്യാസും മെർക്കുറിയും ഒന്നും ഒരിക്കലും അയണൈസ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ. സർക്യൂട്ട് ഫോം ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ദെൻ ഈ സ്റ്റാർട്ടറിൻ്റെ പർപ്പസ് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ്. സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ടെമ്പറേച്ചർ ഇവിടെ എത്തും. പതുക്കെ ഇത് ചൂടാവും, അയണൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. മെർക്കുറിയും ഇനേർട്ട് ഗ്യാസസും ഒക്കെ അയണൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദെൻ ഇവിടെ ഇങ്ങനെ കുറേ കൊളിഷൻസ് നടക്കും. കൊളിഷൻസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ട്യൂബിനകത്ത് യു വി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ യു വി ലൈറ്റാണ് നമ്മൾ കാണുന്നത്. യെസ്, ഈ യു വി ലൈറ്റ് അല്ല നമ്മൾ കാണുന്നത്, ഈ യു വി റേഡിയേഷൻസ് നമ്മുടെ ഫോസ്ഫർ, ഈ ട്യൂബ് ലൈറ്റിൻ്റെ പുറത്ത് ഒരു വെള്ള കോട്ടിങ് കാണുന്നില്ലേ, അതിന് ഫോസ്ഫർ കോട്ടിങ് എന്ന് പറയാം കേട്ടോ. സോ ഈ പറയുന്ന യു വി ലൈറ്റ് ഫോസ്ഫർ കോട്ടിങ്ങിൽ പോയിട്ട് തട്ടും. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ പോയി തട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫോസ്ഫേഴ്സ് പതുക്കെ ലൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഫോസ്ഫേഴ്സ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ട്യൂബ് ലൈറ്റിൽ നിന്നും പ്രകാശം വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, ഈ ഫോസ്ഫർ കോട്ടിങ്ങിൻ്റെ
ഫലമായിട്ട് നമുക്ക് പ്രകാശം പുറത്തേക്ക് ലഭിക്കുന്നു. സോ ഇനീഷ്യലി സർക്യൂട്ട് കംപ്ലീറ്റ്സ് ത്രൂ സ്റ്റാർട്ടർ ഓൺലി, ദെൻ ആവശ്യത്തിന് ടെമ്പറേച്ചറും വോൾട്ടേജും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെർക്കുറിയും ഇനേർട്ട് ഗ്യാസസും അയണൈസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താ ഉണ്ടാവുക? നമ്മുടെ കണ്ടക്ഷൻ നടക്കുക ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ നടക്കുക. അതായത് ട്യൂബിനകത്ത് ഒരു കണ്ടിന്യൂസ് പാത്ത് കിട്ടും. ട്യൂബിനകത്ത് ഈ കണ്ടക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് വോൾട്ടേജും ടെമ്പറേച്ചറും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കും. പിന്നെ ഈ ഒരു സർക്യൂട്ട് ഇതിനകത്ത് വരില്ല. അതിന് ശേഷമുള്ള റണ്ണിങ് ടൈമിലുള്ള സർക്യൂട്ട് എങ്ങനെ പോകാമെന്നറിയോ? ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോവില്ല, കാരണം ഇവിടെ ഒരു കണ്ടിന്യൂസ് പാത്ത് കിട്ടിക്കഴിഞ്ഞു. യെസ്, ഇനി സർക്യൂട്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സ്റ്റാർട്ടർ സർക്യൂട്ടിൽ നിന്നും പുറത്തായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പള്ളിപ്പെരുന്നാളിനും ഇപ്പോൾ അമ്പലത്തിലൊക്കെ പരിപാടിയുള്ള സമയത്ത് ട്യൂബ്ലൈറ്റ് ഇടും അല്ലേ, റോഡിലൊക്കെ ട്യൂബ്ലൈറ്റ് ഇടും. സോ അതിൻ്റെ ഒരു ടെക്നീഷ്യൻ എന്ത് ചെയ്യും? ഈ സ്റ്റാർട്ടർ കൊണ്ടുപോയിട്ട് ഒന്നിന് കണക്ട് ചെയ്യും, അപ്പോൾ ആ ലൈറ്റ് കത്തി, എന്നിട്ട് ആ സ്റ്റാർട്ടർ ഊരിയിട്ട് വേറെ ഒന്നിന് കൊടുക്കുന്നു, അപ്പോൾ ആ ലൈറ്റ് കത്തി അല്ലേ. അപ്പോൾ ഒരു 1000 ട്യൂബ്ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടർ മതിയാവും അയാൾക്ക്. എന്തുകൊണ്ടാ? സ്റ്റാർട്ടറിൻ്റെ പർപ്പസ് പറയുന്നത് സ്റ്റാർട്ടിങ്ങിന് മാത്രമാണ്. വൺസ് ആ ഒരു അയണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ സ്റ്റാർട്ടർ ഊരിയാലും ആ ഒരു സർക്യൂട്ട് ഓപ്പൺ ആയാലും ഇത് വർക്ക് ചെയ്യും അല്ലേ. ഇത് ഞാൻ പഴയ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, ഇലക്ട്രോണിക് സ്റ്റാർട്ടറിനെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്. നമ്മുടെ പഴയ ടൈപ്പ് നിയോൺ സ്റ്റാർട്ടർ അല്ലെങ്കിൽ എന്താ പറയുക, ബൈമെറ്റാലിക് സ്ട്രിപ്പുള്ള സ്റ്റാർട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഫുൾ അധികം LED ഒക്കെ വന്നു അല്ലേ, ഇലക്ട്രോണിക് സ്വിച്ചിങ് ആണ്, അതിപ്പോൾ സ്റ്റാർട്ടറൊക്കെ മാറി. സോ പറഞ്ഞു വരുന്നത്, റണ്ണിങ് കണ്ടീഷനിൽ ഈ സ്റ്റാർട്ടറിനെ ക്ലോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ് അല്ലേ. യെസ്, അത്രയേ ഉള്ളൂ, വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. എന്താ വെച്ചാൽ വോൾട്ടേജ് അക്രോസ് ദി ട്യൂബ് സ്റ്റാർട്ടർ എത്രയാണ്? അത് 0 ആണ് കേട്ടോ, 0 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ D സെലക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? റണ്ണിങ് ടൈമിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല. കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് അല്ലേ, ഒരു വലിയ ഇൻഡക്റ്റർ ഉണ്ട് അവിടെ, ഒരു ചോക്ക് ഉണ്ട്. സോ സാധാരണയായിട്ടൊരു 0.6, 0.5, 0.7 ആ ഒരു ലാഗിങ്ങിലായിരിക്കും ഉണ്ടാവുക. ആ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു വിചാരിക്കുന്നു. ട്യൂബ്ലൈറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, നോട്ടിൽ എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക, അരിച്ച് പെറുക്കി പഠിക്കുക. നെക്സ്റ്റ് പോവാം. കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ ട്യൂബ് സർക്യൂട്ട് ടു, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി വായി അല്ലേ. എന്തിനാ? ഇമ്പ്രൂവ് ദി പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വോൾട്ടേജ് ഇമ്പ്രൂവ് ചെയ്യാനാണോ? അല്ല. അതിന് ഏതാ യൂസ് ചെയ്യുക? അത് ചോക്കാണ്. ഫുൾ ലൈറ്റ് കൊടുക്കാനാണോ? അല്ല. സേഫ് ഗാർഡ് ദി ട്യൂബ്? അല്ല. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. ദി സിൻക്രണസ് സ്പീഡ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ റെഫേഴ്സ് ടു ദി സ്പീഡ് ഓഫ്. ഓക്കെ, ഒരു ഇൻഡക്ഷൻ മോട്ടോറിനെ സംബന്ധിച്ചിടത്തോളം സിൻക്രണസ് സ്പീഡ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് സിൻക്രണസ് മോട്ടോറിൽ സംഭവിക്കുന്നുണ്ടാവുക? ഒരു സ്റ്റേറ്റർ റോട്ടർ ഉണ്ട്. ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സിൻക്രണസ് സ്പീഡിലാണോ? സിൻക്രണസ് സ്പീഡിലാണോ? അല്ല അല്ലേ. നമ്മളൊരു സിൻക്രണസ് മെഷീൻ, ഓക്കെ, സിൻക്രണസ് മോട്ടോർ അല്ലെങ്കിൽ സിൻക്രണസ് ജനറേറ്റർ അല്ലേ, അതൊക്കെ എന്താ? നമ്മുടെ റോട്ടറിൻ്റെയും റൊട്ടേഷൻ, മെഷീൻ്റെ ഫിസിക്കൽ റൊട്ടേഷൻ എന്താണ്? അത് സിൻക്രണസ് സ്പീഡിൽ തന്നെയാണ്, NS തന്നെയാണ്. പക്ഷേ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസ് നമുക്കറിയാം, അതിനൊരിക്കലും സിൻക്രണസ് സ്പീഡ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇറ്റ് ഈസ് ഓൾവേസ് റണ്ണിങ് എ സ്പീഡ് ലെസ് ദാൻ സിൻക്രണസ് സ്പീഡ്. സോ എന്തായാലും റോട്ടറല്ല. ദെൻ സ്പീഡ് മാർക്ക്ഡ് ഓൺ ദി നെയിം പ്ലേറ്റ്. ഓക്കെ, അല്ല, സ്പീഡ് മാർക്ക്ഡ് ഓൺ ദി നെയിം പ്ലേറ്റ് ഒരിക്കലും സിൻക്രണസ് സ്പീഡല്ല. ദെൻ ആർമേച്ചർ, ആർമേച്ചറിലാണോ? ഇല്ല, ആർമേച്ചറിൽ എന്ന് പറയുന്നത് സിൻക്രണസ് സ്പീഡിലല്ല റൊട്ടേറ്റ് ചെയ്യുക. നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് സിൻക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. അതായത് മെഷീനിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ പോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ NS=120 FP അല്ലേ. അതനുസരിച്ച് അവിടെ ഫോം ചെയ്യപ്പെടുന്ന സിൻക്രണസ് സ്പീഡ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാകുന്ന സ്പീഡ് എന്തായിരിക്കും? അത് സിൻക്രണസ് സ്പീഡ് തന്നെയായിരിക്കും. സപ്പോസ് ഒരു 1500 RPM റൺ ചെയ്യുന്നു വിചാരിച്ചോ. സോ ആ മാഗ്നറ്റിക് ഫീൽഡിന്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് സിൻക്രണസ് സ്പീഡുണ്ട്. പക്ഷേ നമ്മുടെ റോട്ടറിന് ആ ഒരു സ്പീഡ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ, റോട്ടറിന് നമുക്ക് ആ ഒരു സ്പീഡ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് റണ്ണിങ് എ സ്പീഡ് ലെസ് ദാൻ സിൻക്രണസ് സ്പീഡാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് അത് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. യെസ്, സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെഷീൻസിൽ 20 മാർക്കോളം ഉണ്ട് നിങ്ങൾക്ക്. ആ 20 മാർക്കിൽ പരമാവധി കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം DC മെഷീനും AC മെഷീനും സെപ്പറേറ്റ് 10 മാർക്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ പരമാവധി മാർക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ സേഫ് ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ആൻസർ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, അത്രമാത്രമേ ഉള്ളൂ. 10 ചോദ്യങ്ങളാണ്. ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ 20 മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റ് വീഡിയോസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ധർമ്മം എന്ന് പറയുന്നത്.
നിങ്ങളെന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക് ഈ ഒരു വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ഞാൻ ഈ ഒരു പോർഷൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതുകൂടി നോക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ പർപ്പസ് കേട്ടോ, അത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ പർപ്പസ്. അല്ലാതെ നിങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് തരിക എന്നുള്ളതല്ല നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, മറ്റൊരാളെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ജേണി നിങ്ങൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. ഓക്കെ, ട്രേഡ്സ് മാൻ എക്സാം ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്, ഇത് കണ്ടിട്ട് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ, അതുകൊണ്ട് ഈ ഒരു വീഡിയോ സീരീസിൽ മുഴുവൻ ഉണ്ടാവണമെന്ന് നിങ്ങൾ ഒരിക്കലും വാശി പഠിക്കരുത്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ്. ഓക്കെ, അതേപോലെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് എങ്ങനെ പഠിക്കണമെന്നും, അല്ലെങ്കിൽ ആ ഒരു ചെറിയ താല്പര്യം ഉണ്ടാക്കാൻ ഒരു വീഡിയോ സീരീസ്, അത്ര മാത്രമായിട്ട് ഇതിനെ കാണുക, അല്ലാതെ മുഴുവനായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് യെസ് എന്ത് സംഭവിക്കും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്ത ചെറിയ പോയിൻറ്റുകൾ വീണ്ടും വീണ്ടും കാണാനും നിങ്ങളെ സഹായിക്കും. ഓക്കെ, അത്ര മാത്രമേ ഇതിനെടുക്കാൻ വേണ്ടി പാടുള്ളൂ, അല്ലാതെ ഒരു മുഴുവൻ കോഴ്സായിട്ടൊന്നും ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതില്ല. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.